പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും സമാധാനവും ഏവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:24 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യത്തെ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത്. ഈശോ ഈ വചനം പങ്കുവെക്കുന്ന പശ്ചാത്തലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തൻ്റെ മരണോത്ഥാനത്തെക്കുറിച്ച് വളരെ തന്മയത്വത്തോടു കൂടെ ഈശോ ശിഷ്യരോട് പങ്കുവെക്കുന്നതാണ് പശ്ചാത്തലം. താൻ എത്ര സഹിക്കേണ്ടി വരുമെന്നും ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂരമായ പീഡനങ്ങളേറ്റ് മരിക്കുമെന്നും എന്നാൽ 3-ാം ദിനം മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു. എന്നാൽ പത്രോസ് അവിടുത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു: ദൈവം കനിയട്ടെ, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഇത് കേട്ട് ഈശോ പത്രോസിനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. നീ എനിക്ക് പ്രതിബന്ധമാണെന്നും നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണെന്നും അവിടുന്ന് പറഞ്ഞു. തുടർന്നാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടാകാറുണ്ട്. ഇത് പത്രോസിൻ്റെ മാത്രം നിലപാടല്ല, നമ്മുടെയും നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെയും നിലപാടാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഗതിവിഗതികളിൽപ്പെട്ട് മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നതും ഇപ്രകാരം തന്നെ. പരിത്യജിച്ചാൽ മാത്രം അവിടുത്തെ അനുഗമിക്കുക സാധ്യവുമല്ല, അതിന് കുരിശുകൾ വഹിക്കണം. നമ്മുടെ സങ്കടങ്ങളുടെയും ബലഹീനതകളുടെയും കുരിശുകൾ താങ്ങിക്കൊണ്ട് മനുഷ്യപാപഭാരം ചുമന്ന ഈശോയെ അനുഗമിക്കണം. ഈശോയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാണ്. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ: സ്വയം ഉപേക്ഷയും കുരിശുവഹനവും. സ്വയം ത്യജിക്കലിന് വലിയ അർത്ഥമുണ്ട്. ജനിച്ച വീടും വളർത്തിയ മാതാപിതാക്കളും കൂടെ വളർന്ന സഹോദരങ്ങളും ഉണ്ടാക്കിയ സ്വത്തും സമൂഹത്തിലെ നിലയും വിലയും എല്ലാം ഈശോയ്ക്ക് മുൻപിൽ, അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ അടിയറ വയ്ക്കണം. കുരിശുവഹനത്തിനും നാം ഏറെ കടമ്പകൾ കടക്കണം. ഈശോ 30 വർഷം രഹസ്യ ജീവിതം നയിച്ച്, 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച്, തൻ്റെ വത്സല മാതാവിനെ വിട്ടുപിരിഞ്ഞ്, കൂട്ടായി 12 പേരെ തിരഞ്ഞെടുത്ത്, അവരെ സ്നേഹിച്ച്, അവസാനം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് കുരിശിൽ മരിച്ചു. ഏതാനും നാളുകൾക്ക് മുമ്പ് നാം എല്ലാവരും ആ വാർത്ത കേട്ട് ഏറെ വേദനിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിരുദ്ധ അക്രമികൾ കൊന്ന വൈദികരെയും സന്യാസിനികളെയും കുറിച്ചായിരുന്നു വാർത്ത. ആയുധമേന്തി നിൽക്കുന്ന അക്രമികൾക്ക് മുൻപിൽ ഒരൊറ്റ വാക്കു മതിയായിരുന്നു അവർക്ക് രക്ഷപ്പെടാൻ. എന്നാൽ ഉയർന്നു നിൽക്കുന്ന ആയുധങ്ങളോടായി അവർ പറഞ്ഞു: ജീസസ് ഈസ് അവർ സേവ്യർ, വി ബിലീവ് ഇൻ ഹിം. ഈശോയ്ക്ക് വേണ്ടി മരണം വരിച്ച അനേകരുടെ കൂടെ അവരും എണ്ണപ്പെട്ടു. ഇതല്ലേ, ഇവരല്ലേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ? ലോകം മുഴുവനിലും ഇന്നും അനേകം പേർ ഈശോയെ പ്രതി, ഈശോയ്ക്ക് വേണ്ടി മരണം വരിക്കുന്നുണ്ട്. ഇന്നും പല രാജ്യങ്ങളിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. ഈശോ തുടങ്ങിവെച്ച ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയായുമൊക്കെ രക്തം ചിന്തി വിശ്വാസം കാത്തവരിൽപ്പെടുന്നു. ശിഷ്യത്വം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. പ്രതിസന്ധികളും തടസ്സങ്ങളും വരുമ്പോൾ ക്രിസ്തു ശിഷ്യരായ നാം ആ കുരിശുകൾ ചുമന്നുകൊണ്ട് അവൻ്റെ പക്കലെത്തുക. അവൻ നമ്മുടെ ഭാരങ്ങളേറ്റെടുത്ത് നമ്മെ അവനോടൊന്നിപ്പിക്കും. ഇപ്രകാരം യഥാർത്ഥ ശിഷ്യരായി നിത്യജീവൻ പ്രാപിക്കാൻ നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും വരം നൽകട്ടെ. ശക്തനായവൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം.